വീണ്ടും ഒരു തെയ്യക്കാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് തെയ്യം കലാകാരന്മാർ. എന്നാൽ ആടയാഭരണങ്ങളും അണിയലങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവും ലഭ്യതക്കുറവും ഇവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഓരോ മലബാറുകാരന്റെയും ശ്വാസത്തോട് അലിഞ്ഞു ചേരുന്നതാണ് തെയ്യവും തെയ്യപ്പറമ്പുകളുമെല്ലാം. കളരിവാതുക്കലിൽ ഭഗവതിയുടെ തിരുമുടി ഉയർന്നതോടെ ഒരു തെയ്യക്കാലം സമാപിച്ചു. ഇനി അടുത്ത തുലാപ്പത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇവരും. തെയ്യം കലാകാരന്മാർക്ക് ഇത് ആഡ്യാഭരണങ്ങളും മറ്റും പൊടിതട്ടിയെടുക്കാനും പുതിയവ നിർമ്മിക്കാനുമുള്ള സമയമാണ്. മനസ്സും ഒപ്പം ശരീരവും പാകപ്പെടുത്താനുള്ള സമയം. എന്നാൽ തെയ്യത്തിന്റെ ആഡ്യാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മയിൽപ്പീലിയുടെയും മറ്റും ലഭ്യതക്കുറവും അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവും ഇവരെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നു. ഇടവ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചു, എല്ലാ കാര്യങ്ങളും നീക്കി എല്ലാം ചിരണ്ടി. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതെല്ലാം പുതുക്കെ തകിട് ഇപ്പോൾ വിപണിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ തകിട് കിട്ടുന്ന അതിന് വിളഞ്ഞിരുന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ വിളഞ്ഞിരുന്ന് പറഞ്ഞ സാധനം നമ്മൾ കൂടുതലായിട്ട് പശ നമ്മൾ സാധാരണ ഫെവിക്കോളും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചാലും നടക്കൂല. അത് കൊല്ലത്തിൽ കണ്ടിന്യൂ മാറ്റി പരിപാടി എടുക്കണ്ട. നമ്മൾ അന്നന്ന് ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും നമുക്കൊന്ന് ഇന്ന് ജീവിച്ചു പോകാൻ പറ്റൂല. അതാണ് പറയുന്നത്. കാരണം ഇതിനെല്ലാം പോയി അന്വേഷിച്ചു കഴിഞ്ഞാലേ അതിനെല്ലാം വിലയറിയാൻ പറ്റും. യുവതലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ലെന്നും ഇവർ പറയുന്നു. വിപണിയിലെ വിലവർദ്ധനവ് ഇവർക്ക് ഏറെ പ്രതിസന്ധിയും ഒപ്പം സാമ്പത്തിക ബാധ്യതയുമാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.